നമസ്കാരം, മുദ്ര ന്യൂസിലേക്ക് സ്വാഗതം. അഞ്ചൽ പനയംചേരിയിൽ കോവിഡ് പരിശോധന സംഘടിപ്പിച്ചു. മേഖലയിൽ സമ്പർക്കത്തിലൂടെ നിരവധി ആളുകൾക്ക് രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് പരിശോധന സംഘടിപ്പിച്ചത്. 70 പേരിൽ നടത്തിയ പരിശോധനയിൽ ഒരാൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കോവിഡ് പോസിറ്റീവ് കേസുകൾ ഈ മേഖലയിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലും വ്യാപാരികൾക്ക് കൂടുതലായി കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചതും കൊണ്ടാണ് വാർഡിൽ വെച്ച് കോവിഡ് പരിശോധന നടത്തിയത്. ശിശുവിഹാറിൽ വെച്ച് നടന്ന കോവിഡ് പരിശോധനയിൽ 70 സാമ്പിളുകളാണ് പരിശോധിച്ചത്. അതിൽ ഒരാൾക്ക് മാത്രമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അഞ്ചൽ പനയഞ്ചേരിയിലെ ഹോട്ടൽ ഉൾപ്പെടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ ഉള്ളവർക്ക് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചിരുന്നു. ജയത്തിൽ പനയഞ്ചേരി ഭാഗത്ത് കടകളിലെ 1-2 പേർ പോസിറ്റീവായതിൻ്റെ ലക്ഷണം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പനയഞ്ചേരിയിൽ ഒരു ക്ലസ്റ്റർ ഫോർമേഷൻ്റെ സാധ്യത കണ്ടു. അതിൻ്റെ ഭാഗമായിട്ട് പനയഞ്ചേരി സബ് സെൻ്ററിൽ വെച്ച് ഈ പരിസരത്തുള്ള കടകളിൽ ജോലി ചെയ്യുന്നവരും അല്ലാത്തവരുമായിട്ട് ഒരു സ്വാബ് കളക്ഷൻ ടെസ്റ്റിംഗ് നടത്തി. അതിൻ്റെ ഭാഗത്തിൽ 70 ടെസ്റ്റുകൾ നടത്തിയതിൽ ഒരു പോസിറ്റീവ് മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. നമുക്ക് ജനങ്ങൾക്ക് തരാനുള്ള ഒരു ഉപദേശം, എല്ലാവരും ആവശ്യഘട്ടങ്ങൾ മാത്രം പുറത്തിറങ്ങുക, മാസ്ക് നിർബന്ധമായി ഉപയോഗിക്കുക, സാമൂഹ്യ അകലം പാലിക്കുക, അതുകൂടാതെ തന്നെ സാനിറ്റൈസർ അല്ലെങ്കിൽ ഇടവിട്ട സമയങ്ങളിൽ നമ്മുടെ കൈകൾ കഴുകുക, എല്ലാവരും ശ്രദ്ധ പാലിച്ചാൽ നമുക്കിതിനെ നിയന്ത്രിക്കാൻ സാധിക്കും എന്ന് മാത്രം പറയുന്നു. നിലവിൽ അഞ്ചൽ പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടർ ഉൾപ്പെടെ നിരവധി ആൾക്കാർ ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്നും അത്യാവശ്യഘട്ടങ്ങളിൽ മാത്രമേ ആൾക്കാർ പുറത്തിറങ്ങി സഞ്ചരിക്കാവൂ എന്നും മെഡിക്കൽ ഓഫീസർ ഷമീർ സലാം പറഞ്ഞു. ഡോക്ടർ സന്ദീപ്, ഹെൽത്ത് സൂപ്രണ്ട് മുരളി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷൈജു, വാർഡ് മെമ്പർ മണിക്കുട്ടൻ തുടങ്ങിയവർ കോവിഡ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ അഞ്ചൽ. പട്ടിന്റെ പ്രൗഢിയുണ്ട്, അഴകിന്റെ പെരുമയുണ്ട്, പുതുമയുടെ ചായങ്ങളുണ്ട്, വിശ്വാസത്തിന്റെ കരുത്തുണ്ട്. ഒരു നാടിന്റെ മുഴുവൻ വസ്ത്രസങ്കല്പങ്ങളുണ്ട്. അഞ്ച് ചൊല്ലുകളുടെ നാട്ടിൽ ഇനി ഇവയഞ്ചും ഒത്തുചേരും. ഡോൺ എസ്തെറ്റിക്സ്, ദി ജോയ് ഓഫ് ഡ്രസ്സിംഗ്. അഞ്ചൽ, നിയർ കോളേജ് ജംഗ്ഷൻ, കുളത്തൂപ്പുഴ റോഡ്.